ഭരത്പൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ അംബിക എന്ന് പേരുള്ള ഒരു വയസ്സായ മുത്തശ്ശി ജീവിച്ചു വന്നു. അവർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. അവൻ സിറ്റിയിൽ എഞ്ചിനീയർ ആയിരിക്കുകയാണ്. എല്ലാ വർഷവും ഓരോരു മാസം അവന്റെ അമ്മയോടൊപ്പം താമസിക്കാനായി അവൻ വരും. ഒരിക്കൽ ഗ്രഹത്പൂരിൽ തലവൻ ഗ്രാമത്തിലെ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഗ്രാമത്തിൽ ജനങ്ങളെ, ഞാൻ പറഞ്ഞത് കേക്കൂ. സർക്കാർ ഇപ്പോ ഒരു മത്സര പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളൊക്കെ വരും. എങ്ങനത്തെ മത്സരമാണ്? പിന്നെ ഏത് കാര്യത്തിനുള്ള മത്സരമാണ്? സൈക്കിൾ ഓട്ടണ മത്സരമാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ആരാണോ ഈ മത്സരത്തിൽ വിജയിക്കുന്നത് അവർക്ക് 5 ലക്ഷം വിലയുള്ള അവാർഡൊക്കെ കിട്ടും. എന്ത് നേരാണോ? അങ്ങനെയാണെങ്കിൽ ഞാനും ഇതിൽ പങ്കേൽക്കാം. അത് പറ്റില്ല കണ്ണ. എന്താ വെച്ചാ, ഈ മത്സരം വയസ്സായ പെണ്ണുങ്ങൾക്ക് നടത്തുന്നതാണ്. ആദ്യം ഒരു മത്സരം ഈ ഗ്രാമത്തിൽ നടത്തും. അതിൽ ഒന്നാമത്തെ പിന്നെ രണ്ടാമത്തെ ആര് വരുന്നു, പിന്നെ അവരിന് മറ്റൊരു ഗ്രാമജനങ്ങളോടൊപ്പം 5 ലക്ഷം രൂപ അവാർഡിന് വേണ്ടി അവര് മത്സരത്തിൽ പങ്കെടുക്കും. സൈക്കിൾ ഓട്ടിക്കാനുള്ള മത്സരം ആ ഗ്രാമത്തിൽ നടക്കാൻ പോവുകയാണ്. പിന്നെ ഗ്രാമത്തിലെ അംബികയുടെ മകൻ അഥർവ് തന്റെ അമ്മയെ കാണാനായി വന്നിരുന്നു. അമ്മ, ഞാൻ വന്നു. അല്ല, എന്റെ മകൻ എന്നെ കാണാൻ എത്തിയോ? സുഖാണോ മോനെ നിനക്ക്? എന്താ മോനെ നീ ഉണങ്ങിപ്പോയത്? അവിടെ നിനക്ക് ആഹാരമൊക്കെ നല്ലോണം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയൊന്നും അല്ലമ്മ, ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്ത് വെച്ചാ, ഞാൻ ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് കാണാൻ ഞാൻ മെലിഞ്ഞിട്ടുള്ളത്. ആ അമ്മേ, ഞാൻ വരുമ്പോ ഒരു കാര്യം കേട്ടു. ഗ്രാമത്തില് വയസ്സായ പെണ്ണുങ്ങൾക്കൊക്കെ സൈക്കിൾ ഓട്ടുന്ന മത്സരം നടത്താൻ പോകണെന്ന്. നിങ്ങൾ എന്തുകൊണ്ട് അതില് പങ്കെടുക്കാൻ പാടില്ല? മോനെ, എനിക്ക് നേരെ ചെവ നടക്കാൻ പോലും പറ്റുന്നില്ല. സൈക്കിളിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ചെറുപ്പത്തിൽ ഞാൻ നല്ലോണം സൈക്കിൾ ഓട്ടിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് സൈക്കിളിൽ ഇരിക്കാൻ പോലും പറ്റില്ല. ഒരുപക്ഷെ ആ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാനായാൽ. ഇത് കേട്ടതും അഥർവ് ആകെ വിഷമിച്ചു. അവൻ മനസ്സിൽ എന്ത് വിചാരിച്ചെന്നാൽ, എന്നെ കൊണ്ട് എന്റെ അമ്മയുടെ സ്വപ്നം സഹിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനു ജീവിച്ചിരിക്കണമെന്ന്. അഥർവ് തന്റെ അമ്മയോട് എന്തു പറഞ്ഞെന്നാൽ, അമ്മ, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഒരു സൈക്കിൾ റെഡിയാക്കണ വരെ ഞാൻ സമാധാനത്തിൽ തന്നെ ഇരിക്കില്ല. അഥർവ് തന്റെ വീടിന്റെ വാതിൽക്കല്ലിരുന്ന് സൈക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങി. അംബിക ഗ്രാമത്തിൽ നടക്കാൻ പോകുന്ന സൈക്കിൾ റേസ് പന്തയത്തിൽ പങ്കേൽക്കാനായി പേര് നൽകാനായി തലവന്റെ ഓഫീസിലേക്ക് ചെന്നു. അവിടെ തലവനും പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ചമേലിയും ഇരിക്കുകയായിരുന്നു. ചമേലി അംബികയെ നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, വരൂ അംബികെ വരൂ. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? എന്തെങ്കിലും ജോലിയുടെ ആവശ്യമായി വന്നതാണോ? അത് പിന്നെ ഞാനും ഗ്രാമത്തിൽ നടക്കാൻ പോകുന്ന പന്തയത്തിന് പേര് നൽകാനായി വന്നതാണ്. ശരി, ഞാൻ നിന്റെ പേര് എഴുതിയേക്കാം. പക്ഷേ നിനക്ക് നല്ലോണം അറിയാലോ, ഇത് പതുക്കെ നടക്കുന്നതിനുള്ള മത്സരമല്ല, ഇത് സൈക്കിൾ റേസ് ആണ്. അംബിക തന്റെ പേര് നൽകിയിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ മറ്റൊരു വശത്ത് അഥർവ് ഒരു മര സൈക്കിൾ റെഡിയാക്കി. എന്നിട്ട് തന്റെ അമ്മയുടെ പക്കൽ കൊണ്ടുചെന്നു. അമ്മേ, ഞാൻ പുതിയ സൈക്കിൾ തയ്യാറാക്കി വെച്ചു, ഇതിൽ വന്ന് നിങ്ങൾ ഇരുന്നു നോക്കിയേ. ശരി മോനെ. അംബിക എങ്ങനെയോ സൈക്കിളിൽ കയറി ഇരുന്നു. പക്ഷെ അവരെ കൊണ്ട് ആ സൈക്കിൾ മുൻപോട്ട് ഓട്ടിക്കാൻ പറ്റിയില്ല. അവരുടെ കാല് നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങി. അവർ സൈക്കിളിൽ നിന്നും താഴേക്ക് ഇറങ്ങി. എന്നിട്ട് അഥർവിനോട് പറഞ്ഞു, മോനെ, എനിക്കിപ്പോൾ പ്രായമായി, എന്നെ കൊണ്ട് ഈ സൈക്കിളൊന്നും ഓട്ടിക്കാനാവില്ല. ഞാൻ ഇപ്പോ തന്നെ ചെന്ന് പന്തയത്തൊന്നും എന്റെ പേര് പിൻവാങ്ങാം. നിനക്ക് ഒരുപാട് നന്ദി മോനെ. പക്ഷേ നമ്മൾ എപ്പോഴും കാണുന്ന സ്വപ്നങ്ങളൊക്കെ സാധ്യമാകണമെന്നില്ല മോനെ. ഇത് കേട്ടതും അഥർവ് ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് ആ സൈക്കിൾ എടുത്തുകൊണ്ട് നദിക്കരയിനടുത്തേക്ക് ചെന്നു. എന്റെ അമ്മ എന്നെ ഇത്രത്തോളം പഠിക്കാൻ വെച്ചു, എനിക്ക് സ്കൂൾ ഫീസൊക്കെ കെട്ടി. പക്ഷെ എന്നെ കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ആലോചിച്ച് എനിക്ക് വിഷമാവുന്നു. ഞാൻ എഞ്ചിനീയറായിട്ട് ഒരു പ്രയോജനം ആയിട്ടില്ല. അഥർവ ആ സൈക്കിൾ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. സൈക്കിൾ നദിയിലേക്ക് വലിച്ചെറിഞ്ഞതും അപ്പോഴാണ് ആ നദിയിൽ നിന്നും ഒരു ജലദേവത പുറത്തേക്ക് വന്നത്. അവളുടെ തലയിൽ മുറിവേറ്റു. അവൾ ദേഷ്യത്തോടെയാണ് പുറത്തേക്ക് വന്നത്. ആരാടാ അത് വെള്ളത്തിലേക്ക് സൈക്കിൾ വലിച്ചെറിഞ്ഞത്? മുൻപിലേക്ക് വാ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെയാ നിക്കുന്നത്. ദൈവത്തെ എന്നെ ക്ഷമിച്ചേക്കൂ. എന്തിനു ഞാൻ നിന്നോട് ക്ഷമിക്കണം? നിന്നെ ഞാൻ വെറുതെ വിടുന്നതേ അല്ല. അല്ല, എന്താ? ഹേയ്, ഹോയ്, നീ എന്തിനായി കരയുന്നേ? ഞാൻ വെറുതെയാ നിന്നോട് പറഞ്ഞത്. നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നതല്ല. നിന്റെ പ്രശ്നം എന്താ എന്നോട് പറയേ. ഇത്രയേ ഉള്ളോ?
ഇതിനാണോ നീ ഇങ്ങനെ കരഞ്ഞത്? നിൽക്ക്, ഞാൻ നിന്നെ സഹായിക്കാം. ദേവത വെള്ളത്തിനടിയിലേക്ക് ചെന്നു. അവൾ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു. പക്ഷെ ഇപ്പോൾ കാണാൻ സൈക്കിൾ മീനിനെ പോലെ ആയിരുന്നു. അത് കണ്ടിട്ട് അതറിവ് പറഞ്ഞു, അനിത്തി, ഈ സൈക്കിൾ എന്റേതല്ല. ഈ സൈക്കിൾ ഒരു മാന്ത്രിക സൈക്കിളാണ്, പിന്നെ ഒരു സ്പെഷ്യൽ സൈക്കിളും. ഈ സൈക്കിളിൽ കയറിയിരുന്നാൽ മതി, ഇത് ചാടി ഓടും, ഇങ്ങനെ ഡൊറന്ന് പോകും. ഇത് എടുത്തിട്ട് പോ, ഇത് നിന്റെ അമ്മയ്ക്ക് നൽകെ, ഞാൻ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ദേവത അവിടെ നിന്ന് പോയി. അഥർവ് ആ സൈക്കിൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് ചെന്നതും അഥർവ് തന്റെ അമ്മയെ പുറത്തേക്ക് വിളിച്ചു. അംബിക ആ മീൻ സൈക്കിൾ കണ്ടിട്ട് അങ്ങനെ അതിശയിച്ചു പോയി നിന്നു. എന്താ മോനെ അഥർവേ, ഈ സൈക്കിൾ കാണാൻ വളരെ വ്യത്യസ്തമാണല്ലോ. അമ്മേ, നിങ്ങൾ ഈ സൈക്കിളിൽ ഇരുന്ന് നോക്കിയേ. അംബിക ആ സൈക്കിളിനടുത്ത് ചെന്ന് ആ സൈക്കിളിൽ കയറിയിരുന്നു. സൈക്കിളിനെ ഓടിക്കാൻ തുടങ്ങി. ആ സൈക്കിൾ വളരെ വേഗതയിൽ ഓടാൻ തുടങ്ങി. എന്റെ പൊന്നു മോനെ, ഈ മീൻ സൈക്കിൾ വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ വേഗത പറയുകയേ വേണ്ട. ഇപ്പോൾ എനിക്ക് നല്ല വിശ്വാസം വന്നിട്ടുണ്ട് എന്നെ കൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാനാകുമെന്ന്. അഥർവിന് തന്റെ അമ്മ സൈക്കിൾ ഓടിക്കുന്നത് കണ്ടിട്ട് വളരെ സന്തോഷമായി. ഗ്രാമത്തിൽ സൈക്കിൾ ഓടിക്കുന്ന മത്സരത്തിന്റെ ദിവസവും എത്തി. ആ മത്സരത്തിൽ തലവന്റെ ഭാര്യ ചമലിയും പങ്കെടുക്കുന്നുണ്ട്. അംബിക തന്റെ സൈക്കിളിനടുത്ത് വന്നതും തന്നെ ചമലി ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അംബികയോട് പറഞ്ഞു, അല്ല എന്താ ഇത്, നീ മീനിന്റെ മേലിൽ കയറിയിരിക്കാണല്ലോ. ഇത് മീൻ സൈക്കിൾ ചമേലി, ഇത് വളരെ നല്ല സൈക്കിളാണ്. ജയിക്കാൻ പോകുന്നത് എന്തായാലും ഞാനാണ്. അതിനുശേഷം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പന്തയത്തിലും ഞാൻ പങ്കെടുക്കും. എന്നിട്ട് 500,000 രൂപയും ഞാൻ ജയിച്ചു കൊണ്ടുവരും. മത്സരം തുടങ്ങിക്കഴിഞ്ഞു. 1, 2, 3 തോക്കിന്റെ ശബ്ദം കേട്ടതും എല്ലാരും സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി. അംബികയുടെ മീൻ സൈക്കിൾ എല്ലാറ്റിനേക്കാളും വേഗതയിൽ ചെന്നു. അംബികയുടെ പുറകിലായി ചമേലി തന്റെ ജീവൻ നൽകി ഓട്ടിച്ചു വരികയായിരുന്നു. അല്ല, ഇവള് നല്ല വേഗത്തിൽ ഓട്ടിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അംബിക സൈക്കിൾ ഓടിക്കുന്ന മത്സരത്തിൽ ജയിച്ചു. പിന്നെ ചമേലി 2-ാം സ്ഥാനത്തെത്തി. രണ്ടുപേരും തന്നെ സർക്കാർ ഏർപ്പെടുത്തിയ സൈക്കിൾ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ചമേലിക്ക് 2-ാം സ്ഥാനത്തെത്തിയത് കൊണ്ട് ഒട്ടും സന്തോഷമില്ല. അവൾ വീട്ടിലേക്ക് ചെന്നതും തന്റെ ഭർത്താവ് തലവനോട് എന്തു പറഞ്ഞെന്നാൽ, ദേ നോക്ക്, എന്നെ കൊണ്ട് 2-ാമതൊന്നും വരാൻ പറ്റില്ല. അംബികയുടെ ആ മീൻ സൈക്കിളിൽ എന്തോ കാര്യമുണ്ട്, അത് അത്ര വേഗതയിൽ ഓടുന്നുണ്ട്. പിന്നെ എല്ലാവരും സംസാരിക്കുന്ന മറ്റൊരു കാര്യവും ഞാൻ കേട്ടു. അവളുടെ മോൻ നഗരത്തിൽ നിന്ന് വന്നിരിക്കല്ലേ, അവൻ അവന്റെ വയസ്സായ അമ്മയ്ക്ക് സൈക്കിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഏതോ ഒരു ദേവത അവന് മീൻ സൈക്കിൾ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ആ കിളവി സർക്കാർ നടത്തുന്ന സൈക്കിൾ മത്സരത്തിലും ജയിക്കും. മാത്രമല്ല 500,000 രൂപ പണവും വാങ്ങിക്കും. വിഷമിക്കല്ലേ ചമയിലി, എന്റെ അടുത്ത് ഒരു സൂത്രമുണ്ട്. എന്താണ് ആ പദ്ധതി? നീ വണേ നോക്കിയിരിക്കി, അവർക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കാനേ സാധിക്കില്ല. തലവനും ചമേലിയും അംബികയുടെ മീൻ സൈക്കിളിനെ മോഷ്ടിക്കാനായി പദ്ധതിയിട്ടു. പിന്നെ മറ്റൊരു വശത്ത് അംബികയും അവരുടെ മകൻ അഥർവും വളരെ സന്തോഷത്തിലായിരുന്നു. അമ്മ, നിങ്ങൾ ആദ്യത്തെ സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. എല്ലാം നീ കാരണമാണ് നടന്നത് മോനെ. ഒരുപക്ഷെ നീ ഇല്ലായിരുന്നെങ്കിൽ ആ മത്സരത്തിൽ ഞാൻ മത്സരിക്ക പോലും ഇല്ലായിരുന്നു മോനെ. അമ്മേ, ഇതെന്റെ കടമയാണ്. ഇതാ ഞാൻ വന്നേക്കാം, മരത്തിന്റെ അടിയിൽ സൈക്കിൾ പൂട്ടിയിട്ട് ഞാൻ വന്നേക്കാം. അഥർവ് തൊട്ടടുത്തുണ്ടായിരുന്ന മരത്തണലിൽ ആ സൈക്കിൾ ലോക്ക് ചെയ്തു. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. രാത്രി ഇരുട്ടിയതിനു ശേഷം തലവന്റെ കൈയാളുകൾ ആ സൈക്കിൾ മോഷ്ടിക്കാനായി വന്നു. ഈ സൈക്കിൾ കാണാൻ തന്നെ വ്യത്യസ്തമായിരിക്കുന്നു, അങ്ങനെ മീനെ പോലെ തന്നെ. അതുകൊണ്ടാണ് തോന്നുന്നു തലവർ ഇത് മോഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. ശരി, പെട്ടെന്ന് എന്റെ പൂട്ടിനെ പൊട്ടിക്ക് എടുത്തോണ്ട് പോകാം. അവരിൽ ഒരാൾ ആ പൂട്ട് തുറക്കാനായി സൈക്കിളിൽ തൊട്ടതും തന്നെ അവന് കറണ്ട് ഷോക്ക് അടിച്ചു. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, എടൂ, നീ എന്തിനു വേണ്ടിയാ ശബ്ദം ഉണ്ടാക്കുന്നത്? ഇപ്പൊ എല്ലാവർക്കും അറിയുന്നോ നീ എന്താ ആദ്യമായിട്ടാണോ മോഷ്ടിക്കുന്നത്? അടുത്ത റൗഡിയും ആ സൈക്കിളിനെ മോഷ്ടിക്കാനായി ആ സൈക്കിളിന്റെ പൂട്ടിനെ തൊട്ടപ്പോൾ അതുപോലെ അവനും കറണ്ട് ഷോക്ക് അടിച്ചു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ എന്തിനാ ശബ്ദം ഉണ്ടാക്കുന്ന? അവർ രണ്ടുപേരും ജീവനും കൊണ്ട് ആ സ്ഥലത്തൊന്നും ഓടിപ്പോയി. നേരം വെളുത്തതും തന്നെ തലവന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ തലവനും ചമേലിയും അവർക്കായി കാത്തിരിക്കായിരുന്നു.
അവർ തലവനോടും ചമേലിയോടും നടന്നതൊക്കെ പറഞ്ഞു. തലവൻ ഭയങ്കരമായി ചിന്തിക്കാൻ തുടങ്ങി. അതെങ്ങനെ സാധ്യമാകും? ആ സൈക്കിളിൽ എന്തോ ഒരു മായ ഉണ്ട്. സൈക്കിളിനെ തൊടാനല്ലേ സാധിക്കില്ല, പക്ഷെ ആ മരത്തിനെ അങ്ങനെ കത്തിച്ചു കളഞ്ഞാലോ? ചമളിന്നാ ചമളിയാണ്, നിന്നെ പറ്റിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. രാത്രി ഇരുട്ടിയതും തന്നെ തലവനും ചമേലിയും അംബികയുടെ വീടിന്റെ വാതിൽക്കൽ വന്നു. അവർ നോക്കിയപ്പോൾ ആ മീൻ സൈക്കിൾ ആ മരത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നു. തലവൻ തന്റെ കയ്യിൽ പെട്രോളും ചമലി തന്റെ കയ്യിൽ തീപ്പന്തവും കൊണ്ടുവന്നിരുന്നു. എന്റെ ചേട്ടാ, ആ മരത്തിൽ പെട്രോൾ എടുത്ത് ഒഴിക്കൂ. ഞാൻ ഇപ്പൊ തന്നെ ഒഴിക്കാം. തലവൻ ആ മരത്തിൽ പെട്രോൾ എടുത്ത് ഒഴിച്ചു. കത്തുന്നത് അണച്ചു കഴിഞ്ഞാൽ തിളയ്ക്കുന്നത് താനേ അണഞ്ഞേക്കും. ചമേലി ആ മരത്തിനെ തീ വയ്ക്കാനായി ചെന്നപ്പോൾ അവിടേക്ക് ദേവത പ്രത്യക്ഷപ്പെട്ടു. അല്ല, എന്തായത്? ഇല്ല ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ചേച്ചി. നിങ്ങൾക്ക് ഒട്ടും നാണോ ഇല്ലേ? യോ തലവൻ സാറേ, നിനക്കെന്താ അഹങ്കാരം കൂടിപ്പോയോ? നിൽക്ക്, നിന്റെ അഹങ്കാരം ഇപ്പൊ തന്നെ മാറ്റിയേക്കാം. അയ്യോ ദേവതയെ, നിങ്ങൾ എങ്ങനെയാ ഇവിടെ? ഞങ്ങളെ ക്ഷമിച്ചേക്ക്. സർക്കാർ നടത്തുന്ന സൈക്കിൾ മത്സരത്തിൽ വിജയിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ സൈക്കിൾ വളരെ വേഗത്തിലാ പോകുന്നത്, അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത്. ആ ദേവത ഒരു മന്ത്രം പറഞ്ഞു. ആ തലവനും ചമേലിയും രണ്ടുപേരും മീനായി മാറി. ആ ദേവത ആ രണ്ട് മീനിനെയും തന്റെ കൂടെ കൊണ്ടുപോയി. കുറച്ചു ദിവസത്തിനകം സർക്കാർ ഏർപ്പാട് ചെയ്ത സൈക്കിൾ മത്സരം ആരംഭിച്ചു. മത്സരത്തിൽ അംബിക ജയിച്ചു. പിന്നെ 500,000 രൂപ പണം ഉപയോഗിച്ച് ഗ്രാമത്തിലെ ജനങ്ങളെ അവർ സഹായിച്ചു. പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ അവരെ തലവിയാക്കി.